ഹലോ, വെൽക്കം ടു മാമിക ഹോം കിച്ചൺ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെ റെഡിയാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചെന്ന് അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി കാണണേ. പിന്നെ കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ടിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുന്ന വിധം നമ്മൾ നല്ലോണം തേച്ച് പിടിക്കുക മസാലയൊക്കെ. ഇനി ഇത് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ 15 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ മസാലയൊക്കെ അത് നന്നാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ പാൻ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ വെളിച്ചെണ്ണയിൽ ചിക്കനായാലും മീനായാലും പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് വെച്ചെടുക്കുക. ഒരുപാട് തിക്കി തിക്കി വെക്കൊന്നും വേണ്ട. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇനി അത് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം കൂടെ വേവിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഉള്ളി ഒഴിവ് ഉള്ളൊരു ചീഞ്ചട്ടിയിലോ കടായിലോ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ 2 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് കുറച്ച് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ആ കറിവേപ്പില നല്ല മുരിഞ്ഞ ചിക്കനിലൊക്കെ പിടിച്ച് വരുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചിക്കൻ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണയിൽ ഒഴിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പൊരിച്ചെടുത്തതിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ പണി. അപ്പം നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കിക്കൂടെ? അധികം സാധനങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.